പുരാതനമായ ഈ കണിയങ്കര ക്ഷേത്രത്തിനെ പറ്റി ഉള്ള ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ കണിയങ്കര ക്ഷേത്രത്തിൽ ചുരുക്കിയ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ പണ്ട് കാലങ്ങളിൽ രസ്യം കുന്നെന്ന് പറഞ്ഞ വലിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ താഴ് വശങ്ങളിലാണ് വീടുകൾ ഉണ്ടായിരുന്നത്. കുന്നിൽ കയറിയാണ് ആൾക്കാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ആളുകളെല്ലാം പാർപ്പിടങ്ങൾ കംപ്ലീറ്റ് ആ സൈഡായിരുന്നു. പണ്ട് ഈ രസ്യം കുന്ന് വരും മുമ്പേ തന്നെ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു. അതിൻ്റെ ചില സൂചനകളായിട്ട് വളരെ പഴക്കമുള്ള കിണറുകൾ അങ്ങനെയൊക്കെ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു പുണ്യമായ ഈ ക്ഷേത്രം, 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ശംഖുമുദ്ര പതിച്ച കല്ല് ഇവിടെയുണ്ട്. അന്ന് ടിപ്പു ഒളിച്ചിരുന്ന ഒരു സംഗീതമാണ് ഈ ഭദ്രാളിയമ്മ ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഈ നമ്മളെ ക്ഷേത്രത്തിൻ്റെ സൈഡ് വഴിയാണ് ശംഖുമുഖത്ത് പോയിക്കൊണ്ടിരുന്നത്. അത് കാലപ്പഴക്കങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുരോഗമനം ആയപ്പോൾ എയർപോർട്ടിൻ്റെ വികസനത്തിൽ എയർപോർട്ട് വഴിയാണ് ആറാട്ട് പോകുന്നത്. ഈ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഭദ്രാളി ക്ഷേത്രം മാത്രമായിരുന്നു. ഭദ്രാളി ക്ഷേത്രത്തിൽ പണ്ട് കാലങ്ങളിൽ പ്രതിഷ്ഠ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ ഒരു പീഠം വെച്ചാണ് പൂജിച്ചുകൊണ്ടിരുന്നത്. അന്ധതയായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ 6 മണിക്ക് നട തുറന്നാൽ 8:30 9 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും അകത്ത് പ്രവേശനങ്ങളോ ഒന്നുമില്ല. ഇഷ്ടം എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് ആദ്യം ഇവിടെ നിലവിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവതി ക്ഷേത്രവും പണിതത്. ഭദ്രകാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി ശില പ്രതിഷ്ഠയില്ലാത്ത സമയമായിരുന്നു. 1991 ഒരു നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് 1994 പ്രതിഷ്ഠ ചെയ്തത്. അന്നാണ് ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തത്. ഉപദേവതകളായിട്ട് നാഗർ, ഗണപതി, ഹനുമാൻ ഒക്കെ സ്ഥാപിച്ചത് 1994. അതിനുശേഷം നമ്മളെ ഈ ട്രസ്റ്റാണ് ഭരണം നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോട്ട് വരും മുമ്പേ ഉള്ള ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം. എയർപോർട്ട് വരുമ്പോഴത്തേക്ക് ഒരു 800 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഭദ്രാളി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ ഏക ഒരു ക്ഷേത്രമാണ്. ഭദ്രാളി ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രം. ഇത് 10 ദിവസത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഇപ്പോൾ ഭദ്രാളിപ്പാട്ട് കൊടിയേറിയെന്നാണ് ഭദ്രാളിപ്പാട്ട് തുടങ്ങുന്നത്. ഇത് 10 ദിവസവും തോട്ടം പാട്ട് പാടി 5-ാം ഉത്സവത്തിന് കല്യാണം, തൃക്കല്യാണം, ദേവിയുടെ കല്യാണം, തൃക്കല്യാണ പൂജ, തുടർന്ന് 8-ാം ഉത്സവത്തിന് കുന്നുതോറ്റ് ചടങ്ങ്, 10-ാം ഉത്സവത്തിന് പൊങ്കാലയോടുകൂടിയാണ് ഈ 10 ദിവസത്തെ ഉത്സവം പര്യവസാനിക്കുന്നത്. ഇങ്ങോട്ട് വരും മുമ്പേ ഇത് തുറന്നു കിടന്ന ഒരു സ്ഥലമാണ്. ഉദ്ദേശം ഒരു 6 ഏക്കർ സ്ഥലം വരെ ഇവിടെ ഉണ്ടായിരുന്നു.
അത് എയർപോർട്ടിൻ്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിയാണ് കുറച്ച് 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 ഫെൻസിങ് അടിച്ച് അത് ഇപ്പോൾ ചുരുക്കി 2 ഏക്കറോളം സ്ഥലമായത്. ഇപ്പോൾ ഈ ഈ സ്ഥലത്തിന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പേരിൽ കരം അടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ തടസ്സങ്ങൾ വന്ന അനുസരിച്ചാണ് അവരിപ്പം ഈ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെളിച്ചമില്ലാത്ത ഒരു ക്ഷേത്രമായിരുന്നു. കാലങ്ങളായാണ് ഇതിന് വെളിച്ചം വന്നത്. എയർപോർട്ടിൻ്റെ സഹായവും സഹകരണത്തോടെ 4 സ്ഥലവും ഹൈമാറ്റ്സ് ലൈറ്റ് വയ്ക്കുകയും ഇപ്പം ശരിക്കും ഈ ക്ഷേത്ര കാമ്പൗണ്ടിൽ തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ നല്ല സഹായം വന്നിട്ടുണ്ട്. അത് റോഡായിട്ടും പണ്ട് കാലങ്ങളിൽ അങ്ങ് കാരാളി പോയാണ് സാധനങ്ങൾ ഉത്സവത്തിന് കൊണ്ടുവരുന്നത് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ പരിസരം റോഡ് അത് കഴിയുമ്പോൾ ക്ഷേത്രത്തിനകത്തായി ഇപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിലൊരു വികസനം ആയി വരികയാണ്. ഈ ചാക്ക, കാരാളി, പേട്ട, വള്ളക്കടവ്, എയർപോർട്ട് ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും നിത്യേന പൂജയ്ക്ക് ഇവിടെ തൊഴാൻ വരുന്നുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരമാണ് നിത്യപൂജ ഉള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വരണമുണ്ട്. ഇതുവരേക്കും യാതൊരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരണം. ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ നല്ലതായിട്ട് നാട്ടിൻ്റെ ഒരു ഏക ക്ഷേത്രമായി കൊടികൊള്ളുന്നത്. 27 നക്ഷത്രത്തിൻ്റെ മരങ്ങൾ നട്ടു വരുന്നുണ്ട്. ഓരോ പുരോഗമനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഭഗവതി, ഭദ്രകാളി, നല്ല പിന്നെ ഗോദേവന്മാരായിട്ട് ഗണപതി, ആഞ്ജനേയ, നാഗര് ആണ് പ്രധാന പ്രതിഷ്ഠ. രാവിലെ വൈകുന്നേരം പൂജ അതികർമ്മങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. പ്രകൃതി സുന്ദരമായ നല്ലൊരു സ്ഥലം തിരുവനന്തപുരം സിറ്റിക്കകത്ത്. ഒരു ഗ്രാമീണ സൗന്ദര്യമാണെങ്കിലും സിറ്റിക്കകത്ത് തന്നെ ഇരിക്കുന്ന നല്ലൊരു സ്ഥലമാണ്. എല്ലാം കൊണ്ട് നല്ല ഒരു അമ്പലമാണ്. ഉയർച്ചയിലേക്ക് നക്ഷത്രങ്ങളുടെ അശ്വതി തുടങ്ങി അശ്വതി, ഭരണി, കാർത്തി, അങ്ങനെ 27 നാളുകളുടെ വൃക്ഷങ്ങളിങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളർച്ചയുടെ ആദ്യഘട്ടത്തിലാണ്. ഏകദേശം ഒരു 2-3 വർഷം കൊണ്ട് പൊടിക്കും. പിന്നെ ചന്ദനം, തേക്ക് ഒക്കെ അങ്ങനെ ഒരു ഒരു വനവൽക്കരണം ഇവിടെ നടത്താനായിട്ട് ഉള്ള പരിപാടിയുണ്ട്. പുരാതനമായ കണിയങ്കര പുന്നമൂടി ദേവി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവം മീനത്തിലെ അവിട്ടം നാളിലാണ് ഉത്സവം തുടങ്ങിയത്. അത് ഇന്നാണ് കൊടിയേറ്റ്.
Thank you.
അങ്ങോട്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവീ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ കണിയങ്കരയിൽ വാഴും